എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന മുംബൈ ആർ സി ബി കളിയെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അവസാന നിമിഷം വരെ വളരെ ആവേശത്തിൽ പോയ മത്സരമായിരുന്നു ഇന്നലത്തെ മുംബൈ ആർ സി ബി പോരാട്ടം. ടോസ് ലഭിച്ച മുംബൈ ആദ്യം ബാറ്റ് ചെയ്യുന്നതിന് പകരം സെക്കൻഡ് ബാറ്റിംഗാണ് തിരഞ്ഞെടുത്തത്. പൊള്ളാടിൻ്റെ ഒരു തീരുമാനം തന്നെയാണ് മുംബൈയുടെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച റൺസ് അടിച്ചിട്ടും മുംബൈക്ക് ജയിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുംബൈ ഇറങ്ങിയത്. ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബിക്ക് മികച്ച തുടക്കം തന്നെയാണ് ലഭിച്ചത്. ദേവദത്തിൻ്റെ ബാറ്റിംഗ് ആർ സി ബിയുടെ സ്കോർ ബോർഡ് കുത്തനെ ഉയർത്തി. ജോഷ് ഫിലിപ്പും മികച്ച രീതിയിൽ ബാറ്റ് വീശിയപ്പോൾ ആർ സി ബിക്ക് നല്ല തുടക്കം ലഭിച്ചു. ഡിവിലിയേഴ്സിനെ കാര്യമായി തിളങ്ങാൻ സാധിക്കാത്തത് ആർ സി ബിയുടെ തോൽവിയിലെ പ്രധാന കാരണമാണ്. സാധാരണ ഡിവിലിയേഴ്സിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗാണ് ആർ സി ബിയുടെ റൺസ് അവസാന ഓവറുകളിൽ ഉയർത്താറ്. അതുപോലെ തന്നെ കോഹ്ലി ആദ്യം ഔട്ടായതും ആർ സി ബിയുടെ സ്കോറിങ്ങിനെ ബാധിച്ചിട്ടുണ്ട്. 14 ബോളിൽ 9 റൺസ് മാത്രമാണ് കോഹ്ലി ഇന്നലെ നേടിയത്. സാധാരണ ആർ സി ബിയുടെ നെടുന്തുണ്ടായിരിക്കുന്നത് കോഹ്ലിയായിരിക്കും. മുംബൈ പോലെ ഒരു ടീമുമായി ഏറ്റുമുട്ടുമ്പോൾ 164 റൺസ് ആർ സി ബി സംബന്ധിച്ച് ചെറിയ സ്കോറാണ്. മുംബൈ ഒരു ക്വാളിറ്റി ടീമാണ്. ബാറ്റിങ്ങിൽ മികച്ച കൈകരുത്ത് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ 150 മുകളിൽ റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വിജയം ആർ സി ബിക്കൊപ്പമാകുമായിരുന്നു. 20 ഓവറിൽ 164 6 നിലയിലാണ് ആർ സി ബി ബാറ്റിംഗ് അവസാനിച്ചത്. മുംബൈയുടെ ബാറ്റിങ്ങിൽ എടുത്തു പറയേണ്ടത് സൂര്യകുമാർ യാദവ് എന്ന ക്വാളിറ്റി ബാറ്റ്സ്മാൻ തന്നെയാണ്. മികച്ചൊരു കളിയാണ് താരം കാഴ്ചവെച്ചത്. 2020 ഐ പി എല്ലിൽ മുംബൈയുടെ എല്ലാ വിജയങ്ങളിലും യാദവിന് വലിയ പങ്കുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യയുടെ സെലക്ഷൻ ലിസ്റ്റിൽ യാദവിൻ്റെ പേര് ഇല്ലായിരുന്നു. ബി സി സി ഐക്കെതിരെയുള്ള യാദവിൻ്റെ പ്രതിഷേധം തന്നെയായിരുന്നു യാദവിൻ്റെ ഇന്നലത്തെ പ്രകടനം. 41 ബോളിൽ താരം നേടിയത് 79 റൺസാണ്. രോഹിത് ശർമ്മയുടെ അഭാവം നല്ല രീതിയിൽ തന്നെ മുംബൈ നിരയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓപ്പണിങ്ങിൽ രോഹിത് ഉണ്ടെങ്കിൽ മുംബൈക്ക് ബാറ്റിങ്ങിൽ കുറച്ചുകൂടി പ്രഷർ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇന്നലത്തെ വിജയത്തോടുകൂടി മുംബൈ ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സീസണിലെ പ്ലേ ഓഫിലെത്തിയ ആദ്യത്തെ ടീമാണ് മുംബൈ. 16 പോയിൻ്റാണ് ഇപ്പോൾ ടീമിനുള്ളത്. അതേസമയം ആർ സി ബി ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ്. കാരണം ഇനി 2 മത്സരം മാത്രമേ ആർ സി ബിക്ക് ഉള്ളൂ. അതിലൊരു മത്സരം ജയിച്ചാൽ ആർ സി ബിക്ക് കയറാം. പക്ഷേ 2 മത്സരം തോറ്റാൽ ആർ സി ബി പ്ലേ ഓഫ് കാണാതെ പുറത്താകും. ഇന്നലത്തെ മത്സരത്തിൽ നവദീപ് സൈനിയുടെ കുറവ് നല്ല രീതിയിൽ തന്നെ കാണാനുണ്ട്. കാരണം ഡെത്ത് ഓവറുകളിൽ സൈനി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കളിയുടെ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു. വാഷിങ്ടൺ സുന്ദറിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം 4 ഓവർ ബോൾ ചെയ്തിട്ട് വെറും 20 റൺസ് മാത്രമേ താരം വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഡെയിൽഷ്യനെ ഇറക്കിയത് അബദ്ധമായി പോയെന്ന് ആർ സി ബിക്ക് തോന്നിയിട്ടുണ്ടാവാം. 4 ഓവറിൽ 41 റൺസാണ് ഡെയിൽഷ്യൻ വിട്ടുകൊടുത്തത്. ബൗളിംഗ് നല്ല രീതിയിൽ തന്നെ ഇന്നലെ ആർ സി ബിയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അവസാന ഓവറുകളിൽ മോറിസ് മാത്രമാണ് ഒന്ന് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. മുംബൈയുടെ ബാറ്റിംഗ് നിര ഫോമായതും ആർ സി ബിക്ക് തിരിച്ചടിയായി. മുംബൈയുടെ ടീമിൽ ബൗളിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് ബുംറയുടെ ബൗളിംഗ് തന്നെയാണ്. 4 ഓവർ എറിഞ്ഞിട്ട് വെറും 14 റൺസ് മാത്രമേ ബുംറ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 3 വിക്കറ്റും താരം നേടുകയും ചെയ്തു. ബുംറയുടെ ബൗളിംഗ് തന്നെയാണ് ഇന്നലത്തെ മുംബൈയുടെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചത്. ഒരു ക്വാളിറ്റി ബൗളറുടെ പ്രകടനമാണ് ബുംറയിൽ നിന്നുണ്ടായത്. ഓരോ യോർക്കറും മികച്ചത് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സീസണിലെ മല്ലിംഗയുടെ അഭാവം ബുംറ നികത്തിയെന്ന് പറയാം. എന്തായാലും വാശിയേറെ പോരാട്ടം തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. അവസാന ഓവറിലാണ് മുംബൈ വിജയം നേടിയത്. ആർ സി ബിക്ക് ഇന്നലത്തെ തോൽവി വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. കാരണം ഇനിയുള്ള ആർ സി ബിയുടെ മത്സരം ഒരെണ്ണം ഹൈദരാബാദിനെതിരെയും ഒരെണ്ണം ഡൽഹി ടീമിനെതിരെയുമാണ്. രണ്ടും മികച്ച ടീമുകളാണ്. കഴിഞ്ഞ ദിവസത്തെ ഹൈദരാബാദിൻ്റെ പ്രകടനം അവിശ്വസനീയമായിരുന്നു. ഇനിയുള്ള മത്സരങ്ങൾ ആർ സി ബിക്ക് ജീവൻ മരണ പോരാട്ടം തന്നെയായിരിക്കും. ഒരുപക്ഷേ അടുത്ത മത്സരത്തിൽ ആർ സി ബി തോറ്റാൽ പിന്നെ ഡൽഹിയുമായുള്ള മത്സരം ആർ സി ബിക്ക് ഡുവോഡായി മത്സരമായിരിക്കും. കാരണം തോറ്റാൽ ആർ സി ബി പ്ലേ ഓഫ് കാണാതെ ഐ പി എൽ നിന്ന് പുറത്താകും. എന്തായാലും ഇന്നലത്തെ വിജയത്തോടെ മുംബൈ ഒഫീഷ്യലായിട്ട് ഐ പി എൽ 2020 സീസണിൻ്റെ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സീസണിൽ പ്ലേ ഓഫിലേക്ക് കടന്ന ആദ്യ ടീമെന്ന റെക്കോർഡും മുംബൈക്ക് സ്വന്തം. അതുപോലെ തന്നെ നവംബർ 3 ഹൈദരാബാദിനെതിരെ നടക്കുന്ന മത്സരത്തിൽ രോഹിത് ശർമ്മ മുംബൈ ടീമിലേക്ക് തിരിച്ചെത്തും. അതോടെ മുംബൈയുടെ ശക്തി വർദ്ധിക്കുകയും ചെയ്യും. എന്തായാലും ആവേശം നൽകുന്ന മത്സരമായിരുന്നു ഇന്നലത്തെ മത്സരം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.